നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ടെലികോളിങ്ങിനെ പറ്റിയാണ്. ടെലികോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സാധനമാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എപ്പോൾ എന്താ ആൾക്കാർക്ക് ഫീൽ ചെയ്യുക. സി ഹീസ് നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ഹിസ് കണ്ടൻറ്റ്. ഇവൻ പറയാൻ പോകുന്ന കാര്യത്തിൽ ഇവന് തന്നെ കോൺഫിഡൻസ് ഇല്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടൊരു കോഴ്സ് പറഞ്ഞു. സൈക്കോളജി സൈക്കോളജി കാര്യം കോഴ്സിനെ കുറിച്ച് ഞാൻ സൈക്കോളജി കോഴ്സ് എന്താണ്, പഠിച്ചാൽ എന്താണ് കാര്യം, ഭാവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണം. നിങ്ങളെല്ലാവരും ആ സൗണ്ട് കൗണ്ട് ചെയ്തു. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനഃശാസ്ത്രപരമായിട്ടുള്ള പഠനമാണ്. അതായത് നമുക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഇപ്പൊ നമുക്ക് ഒരുപാട് മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളും കാര്യങ്ങളും ഒക്കെ കൂടിക്കൂടി വരുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് കൗൺസിലിംഗ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ജോബ് വാക്കൻസീസ് ഇപ്പൊ സ്കൂളുകളിലായാലും കോളേജസിലായാലും നമുക്ക് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ജോബ് വാക്കൻസി റോള് വരുന്നുണ്ട് നമുക്ക് കൗൺസിലിംഗ്. ഓക്കെ, എത്ര മണി ഇപ്പൊ തന്നെ? അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോ നമ്മൾ എന്താ ചെയ്തത്? പുള്ളിക്കകത്ത് ഒരു ടാക്ടിക്സ് എടുത്തു. എന്തായിരുന്നു? സ്പീഡ് കൂട്ടി. സ്പീഡ് കൂട്ടുമ്പോൾ ഇത് ഒഴിവാക്കി കിട്ടുമല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞ ആ അതോറിറ്റിയും ഒക്കെ പോയി. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഗ്യാപ്ഫില്ലസ് ഒഴിവാക്കാം? എന്തെങ്കിലും വഴിയുണ്ടോ? ആ സ്ഥലത്ത് നമ്മൾ ആ പറയേണ്ട സമയത്ത് അടച്ചു വെക്കുക. വേറെ രക്ഷയൊന്നുമില്ല ഇതിനകത്ത്. ഇത് ത്രൂ പ്രാക്ടീസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പർപ്പസ്ഫുള്ളി നമ്മൾ കട്ടി തന്നെ പറയണത്. എനിക്കുള്ള പ്രശ്നമാണ്, ഞാൻ സംസാരിക്കുമ്പോൾ ഇത് വരും. നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത് വരിക. അപ്പൊ ഇത് ആലോചിക്കാൻ പോകുമ്പോൾ നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൗണ്ട് എടുത്തിരുന്നതാണ്. റൈറ്റ്? അപ്പം ഒന്നെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നെങ്കിൽ അതവിടെ ക്ലോസ് യുവർ മൗത്ത്, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് സം അതർ ഫില്ലിംഗ് വേർഡ്സ്. എന്തൊക്കെയാ? ചില ആൾക്കാർ, എനിക്കറിയുന്ന ഒരു ടീച്ചറുണ്ട്, പുള്ളിക്കകത്ത് ക്ലാസ് വന്നിട്ട് പറയും, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഓക്കെ, സോ ടുഡേ വിൽ ടോക്ക് അബൌട്ട് പൊളിറ്റിക്സ്. ഓക്കെ ഓക്കെ. അപ്പോൾ പുള്ളിക്കകത്ത് ഓക്കെ ഓക്കെ, ഇതാണ് പുള്ളിയുടെ ഗ്യാഫിൽ ഉള്ളത്. ഇത് ചിലർ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഈ പുള്ളിക്കകത്ത് ഓക്കെയിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കാം. ഇനി ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ സ്പീച്ച് കേട്ടിട്ടുണ്ടോ? ഈ മാൻ ഓഫ് ദ മാച്ച് ഒക്കെ കഴിയുമ്പോൾ ഇവർ വിളിച്ചിട്ട് വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ സംസാരിക്കും. അപ്പോൾ അവർ സംസാരിക്കുന്നത് എങ്ങനെയാ? Well, this is one of the best matches in ever in my history. And well, പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇതൊരു ഗ്യാഫില്ലറാണ്. പിന്നെ ചില സമയത്ത് ബൈ ദ വേ, യാ, അങ്ങനത്തെ കുറേ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ആ പറയുന്നതിനെക്കാട്ടും ഭേദമാണ്. നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഗ്യാഫില്ലറുണ്ട്. ഏതാണെന്നറിയോ? ചില സമയത്തും നിങ്ങളുടെ വോയിസ് റൈറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ആ സാധാരണ ഒന്ന് തന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മോശം കാര്യമാണ്. ഇത് ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കുന്ന, പക്ഷെ ഇത് വന്നു പോവും. പക്ഷെ ഇത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ അത് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കണം. ഓക്കെ, ഇത് ഇനിയിപ്പോൾ ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്ത് ചെയ്യല്. സോ മറ്റൊരു ഗ്യാഫില്ലറാണ്. നിങ്ങൾ ഞാൻ വെക്കുന്നതിലും ബെറ്ററാണ്.